കേരളത്തിൽ ഇനി 21,119 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഓണം സർവീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി KSRTC. പ്ലസ് വൺ പ്രവേശനം 16 മുതൽ പ്ലസ് വൺ അന്തിമ പരീക്ഷയ്ക്ക് മുൻപ് മാതൃക പരീക്ഷ, മന്ത്രി വി ശിവൻകുട്ടി. കാലാവസ്ഥ വ്യതിയാനം, സമുദ്രനിരപ്പ് ഉയരുന്നത് കേരളത്തെയും ഗുരുതരമായി ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. സ്പോർട്സ്. പാരീസിലെ പുത്തൻ രത്നം മെസ്സിയുടെ വരവ് പ്രഖ്യാപിച്ച് PSG. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഇന്ന് 21,119 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18,493 പേർ രോഗമുക്തി നേടി. 152 പേർ മരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 40 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 132,869 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.91 ആണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചത്, 3,603. ജില്ലയിൽ 440,812 പേർ ഒന്നും രണ്ടും ഡോസ് വാക്സിൻ സ്വീകരിച്ചു. ഓണം സർവീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി KSRTC. ഓണത്തിന് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുക്കുമെന്ന് കൂടുതൽ സർവീസുകാർക്ക് തയ്യാറെടുക്കുകയാണ് KSRTC. ഇത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആലോചന. നിലവിലെ തിരക്ക് പരിശോധിച്ച് ഈ ആഴ്ച തന്നെ തീരുമാനമുണ്ടാക്കും. പ്ലസ് വൺ പ്രവേശ അപേക്ഷ ഓഗസ്റ്റ് മുതൽ നൽകാൻ കഴിയുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ആധുനിക ശാസ്ത്ര സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പാഠ്യ പദ്ധതി പരിഷ്കരിക്കും. 2022 ജനുവരി മാസത്തിന് മുമ്പ് തന്നെ പാഠ്യ പദ്ധതി ചട്ടക്കൂടിന്റെ കരട് തയ്യാറാക്കും. കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് സമുദ്രനിരപ്പ് ഉയരുന്നത് കേരളത്തെയും ഗുരുതരമായി ബാധിച്ചു വയ്ക്കുമെന്ന് റിപ്പോർട്ട്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യയിലെ 12 തീരദേശ നഗരങ്ങളും കടലിനടിയിലാക്കും എന്നും UN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലയണൽ മെസ്സിയെ ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കിയ വിവരം ഔദ്യോഗികമായി PSG പ്രഖ്യാപിച്ചു. 2 വർഷത്തെ കരാറിലാണ് ഇതിഹാസ താരത്തെ ബർസ സ്വന്തമാക്കിയത്. 1 വർഷത്തേക്ക് കൂടെ കരാർ നീട്ടാനുള്ള ഓപ്ഷനും കരാറിലുണ്ട്. നന്ദി, നമസ്കാരം.